Hello, assalamu alaikum. We try the chocolate truffle cake. This is 3-layer cake. The first 2 layers milk cake in the same batter. Now, if you want the recipe, I will link the description. You can watch the video there. This is the 3 layer of cake in the recipe. So, yeah, let's get into the video. Let's get into the video. Batter nu vendila dry ingredients ana yana adu ready aakkan povanga appo adin vendi or bowl la half cup maida edukka 1 teaspoon baking soda 1 teaspoon baking powder 2 tablespoon cocoa powder aavashyathinu uppu ഇതിനെ ഞാൻ നന്നായി ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കാം അതിനു വേണ്ടി ഒരു മുട്ട അര ടീസ്പൂൺ വാനില എസൻസ് ആറ് ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്ത് ഇങ്ങനെ നല്ലൊരു യെല്ലോ കളറായി കിട്ടിയാൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായി ബീറ്റ് ചെയ്ത് നമ്മുടെ കേക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്തിട്ട് അതുപോലെ യൂസ് ചെയ്യരുത് ഒക്കെ റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യാൻ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ 1 ടീസ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്യാനുണ്ട് ഞാനത് ഇട്ട് പോയതാണ് ഞാൻ പിന്നീട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ബാറ്റർ റെഡിയാണ് ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഈ പാത്രം ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്താലും മതി നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് വേണം കുക്കറിലേക്ക് ഇത് ഇറക്കി വയ്ക്കാൻ ബേക്കറുള്ളവർക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ 30 മിനിറ്റ് കുക്കറിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ മെല്ലെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത ഓരോ പീസിലും നമുക്ക് ഈ ഷുഗർ സിറപ്പ് നന്നായി ഒഴിച്ചു കൊടുക്കുക ഇതിലൊരു പിശുക്കും കാണിക്കരുത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും ഇനി നമുക്ക് ഈ കേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലെ മേലെ തേക്കാനുള്ളൊരു ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി 100 ഗ്രാം ഡയറി മിൽക്കും 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടും ഇത് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് ഓരോ പീസിൻ്റെയും മേലെ നമുക്ക് നന്നായി തേച്ചു കൊടുക്കാം ഇത് വലിയ വൃത്തിയിലൊന്നും തേക്കണമെന്നില്ല കേട്ടോ കാരണം നമ്മളിതിന് മേലെ ഇനിയും ഗനാഷൊക്കെ വരാനുണ്ട് സോ ഒന്ന് തേച്ച് കൊടുത്താൽ മതി വൃത്തിയൊന്നും വേണമെന്നില്ല ഇപ്പോൾ 2 കേക്കിൻ്റെ മേലെ നമുക്കിത് നന്നായി തേച്ചു കൊടുത്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം ഇനി നമുക്ക് ഗനാഷ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി 250 ഗ്രാം വിപ്പിംഗ് ക്രീം ഒരു ബൗളിലിട്ട് ഞാൻ ചൂടാക്കുന്നുണ്ട് സ്റ്റൗവ് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇനി ഇതിലേക്ക് 250 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽട്ടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം
ബട്ടർ ആഡ് ചെയ്യുന്നതോടെ നമ്മുടെ ഗനാഷ് നല്ലൊരു സിൽക്കി ഗ്ലേസിങ് ലുക്ക് വരും. നന്നായി സ്റ്റിർ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫേസ്റ്റ് ലെയർ, ഇത് മിൽക്ക് കേക്കാണ്. രണ്ടാമത്തെ ലെയറാണ് ഇത്. ഇത് കവർ ചെയ്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗനാഷ് ചൂടാറിയിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ചിട്ട് ഈ ഗനാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഞാൻ കാണാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. സോ താങ്ക് യു.